നെഞ്ചുരുകും നേരം അവൻ പഞ്ചം തരും. അഞ്ചിടാതെ നെഞ്ചിലെന്നെ ചേർത്തണയ്ക്കും. ചഞ്ചലമില്ലേശുവന്റെ നല്ലീടയൻ വഞ്ചനയുതെല്ലുമില്ല തന്റെ നാവിൽ. 1 പത്രോസ് 2:22 അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. വഞ്ചനയും പൊയ്മുഖങ്ങളും ഇല്ലാത്ത ഒരു ലോകത്തെപ്പറ്റി ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യജീവിതവുമായി അവ അത്രമാത്രം ഇടകലർന്നിരിക്കുന്നു. വ്യാജത്തിൽ ആശ്രയിക്കുന്നവൻ, ദുഷ്ടൻ, കള്ളസാക്ഷി, ഭോഷ്ക് നിശ്വസിക്കുന്നവൻ, ഇങ്ങനെ 4 തരം ആൾക്കാർ വഞ്ചന ചെയ്യുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ അനുയായി എന്ന് പേരെടുത്തിരിക്കുന്നവരിലും ഇത് കണ്ടുവരുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. എന്നാൽ ഊണിലും ഉറക്കത്തിലും 3.5 വർഷങ്ങൾ കൂടെയുണ്ടായിരുന്ന പത്രോസാണ് പറയുന്നത് തന്റെ ഗുരുനാഥന്റെ നാവിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും. എത്ര മനോഹരവും ആകർഷണീയവുമായ സാക്ഷ്യം! പ്രിയമുള്ളവരെ, ക്രമപ്പെടുത്താം നമുക്ക് നമ്മുടെ നാവിനെയും ഗുരുനാഥനെ പോലെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വഞ്ചന കൊടികുത്തി വാഴുന്ന ഈ ലോകത്തിൽ വഞ്ചകരിൽ നിന്ന് അടിയങ്ങളെ കാക്കണമേ. നല്ലിടയനെ പോലെ വഞ്ചനരഹിത നാവുകളുടെ ഉടമകളാകുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.